ഹായ് ഫ്രണ്ട്സ്, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി എന്നേ ഉള്ളൂ, ഇത് ഉണ്ണിയപ്പമേ അല്ല. ഉണ്ണിയപ്പത്തിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കുന്നില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയൊരു നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്തത്. ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി തേങ്ങ ഞാൻ ചിരകിയെടുത്തതാണ്. ഇനി 4 ശർക്കര, കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ഉരുക്കാൻ വെക്കാം. ഇനി ചിരകി വെച്ച തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങയൊന്ന് അരിഞ്ഞു കിട്ടാൻ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത്രയും വെള്ളം ചേർത്തിട്ടുള്ളൂ. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ തേങ്ങയും നേന്ത്രപ്പഴവും അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര കുറച്ചൊന്ന് ചൂടാറിയാൽ നമുക്കിതിലേക്ക് അരിച്ചു കൊണ്ട് ചേർക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയും ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടിളക്കി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പരുവം ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ നല്ലവണ്ണം ടൈറ്റാവാനും പാടില്ല. ഇതേ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗവിൽ ഗ്യാസിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു അടുപ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു വട്ട് വെച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ കുഴിയപ്പച്ചട്ടി പെട്ടെന്ന് മറിഞ്ഞു വീഴാതെ നമുക്ക് എളുപ്പത്തിൽ ഇതൊന്ന് ചുട്ടെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം എണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. എന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വീതം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് പൊന്തി വരുന്നതുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടും. നേന്ത്രപ്പഴവും ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേന്ത്രപ്പഴം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പപ്പടക്കുത്തി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇത് മറിച്ചിടാനും ഇതിൽ നിന്ന് എടുക്കാനൊക്കെ പറ്റും. സ്പൂണൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ എണ്ണ നമ്മുടെ മേലിലേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി 2 പുറവും ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തിയെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്.
നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തായിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.